السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، പ്രേമ ഉള്ളാത്ത വിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ ഒന്നാമത്തെ സുദിനത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ച നോമ്പുകളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം സുഹൃതങ്ങൾ ഈ ദിവസത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിലേക്ക് സമാഗതമായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിന്റെ അവസാന ഭാഗത്തിലാണ് പല ആളുകളും തൗബ ചെയ്യുക. സത്യത്തിലതല്ല, റമദാനിന്റെ തുടക്കം തന്നെ അള്ളാഹുവിനേക്ക് മനുഷ്യർ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകളിൽ നിന്ന് ഏറ്റു പറയാൻ അവന് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉ ലൈൽ. പകൽ തെറ്റ് ചെയ്ത മനുഷ്യന്റെ പാപം പുറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ സന്നദ്ധനാണ്. രാത്രിയിൽ ഇശയുടൻ ശീതതയിൽ ആരും അറിയാതെ ആരും കുലകൾ ചെയ്തവർ, തെറ്റുകൾ ചെയ്തവരുടെ പാപം പുറക്കാൻ അല്ലാഹു പകലിലും സന്നദ്ധനാണ്. അഥവാ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവന്റെ എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവസമയവും സന്നദ്ധനാണ് എന്നുള്ളതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ചതാകുന്ന, നമ്മൾ ചെയ്തു പോയിട്ടുള്ളതാകുന്ന സർവ്വ തെറ്റുകളും അല്ലാഹുവിനോട് മാപ്പിരക്കാൻ നാം ഏവരും സന്നദ്ധരാകണം. അല്ലാഹുവിനോട് ഈ ആദ്യത്തെ നോമ്പിന്റെ ഈ അവസരത്തിൽ തന്നെ, കാരണം നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ പരിപൂർണമായി ഉത്തരം നൽകുമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കായി ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു, ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. കാന ഭീമൻ കാന കപിലക്കും എന്ന് പറഞ്ഞ് നബി തങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ മുൻഗാമികളിൽ ഒരു വ്യക്തിയുണ്ടായിരുന്നു, അദ്ദേഹം 99 ആളുകളെ അരുംകൊല ചെയ്ത വ്യക്തിയാണ്. അവസാനം എനിക്ക് ഈ തെറ്റുകളിൽ നിന്ന് പാപമോചനമുണ്ടോ എന്ന് ചോദിച്ചു നടന്ന അദ്ദേഹത്തോട് ഒരു പുരോഹിതൻ പറഞ്ഞു, നീ വലിയ തെറ്റ് ചെയ്തവനാണ്, നീ കൊടും പാപിയാണ്, നിനക്ക് ദൈവം മാപ്പ് തരുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതനെ കൂടി കൊന്ന് 100 അദ്ദേഹം തേക്കുകയാണ്. പിന്നീട് ആ നാട്ടിലെ ഏറ്റവും അറിവുള്ളതാകുന്ന മറ്റൊരു ആലിമിനെ, ഒരു പണ്ഡിതനെ അദ്ദേഹം കണ്ടുമുട്ടുകയും അദ്ദേഹത്തോടായി ഇതിന് ഉത്തരം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഉത്തരമുണ്ട്, നിനക്ക് പാപം അല്ലാഹു പുറത്തു തരും, നീ ചെയ്തതാകുന്ന കുലകൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചേർത്തു നോക്കുമ്പോ അഥവാ അല്ലാഹുവിലേക്ക് പറഞ്ഞു നോക്കുമ്പോ പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങൾ അഖിലവും പുറത്തു തരാൻ അല്ലാഹു സന്നദ്ധനാണ്. അതുകൊണ്ട് നീ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം എന്ന് അദ്ദേഹത്തോട് പറയുകയും, നീ ഈ നാട്ടിൽ നിൽക്കണ്ട, 100 കൊല ചെയ്തതാകുന്ന ഈ നാട് വിട്ട് വേറൊരു നാട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു, ആ നാട്ടിലേക്ക് നീ പോയിക്കൊള്ളുക, അവിടെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതാകുന്ന സമൂഹമാണുള്ളത്, അവിടേക്ക് നീ പോയിക്കൊള്ളുക എന്ന് അദ്ദേഹത്തോട് പറയുകയും വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന മധ്യത്തിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ അലങ്കനീയമായ വിധിയാണ്, മലക്കുൽ മൗത്ത് അസ്റാഇൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കാൻ കാരുണ്യത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളുമായി അദ്ദേഹത്തിന്റെ സൗദത്തിലേക്ക് കടന്നു വന്നു. 2 മലക്കുകളും അഥവാ 2 പക്ഷക്കാരും, റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മലക്കുകളുമുണ്ട്, അദാബിന്റെ ശിക്ഷയുടെ മലക്കുകളുമുണ്ട്. രണ്ടുപേരും അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്ന വിഷയത്തിൽ തർക്കിതമായി. അവർ അല്ലാഹുവിന്റെ അദ്ദേഹത്തിന്റേതാകുന്ന ആത്മാവിനെ പിടിക്കുവാൻ രണ്ടുപേരും തർക്കിതമായ സമയത്ത് ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിലേക്ക് തർക്ക പരിഹാരത്തിനായി മനുഷ്യന്റെ കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. കാരണം മലക്കിന്റെ, റഹ്മത്തിന്റെ മലക്ക് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ അത് നേരെ എത്തുക ഇല്ലീനിലേക്കാണ്, അഥവാ സ്വർഗത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് എത്തുക. നേരെ മറിച്ച് അദാബിന്റെ മലക്കുകളാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുന്നത് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുക സിജീനിലേക്കാണ്, നരകഗുണ്ടാരത്തിലേക്കാണ്, അഥവാ മോശപ്പെട്ട ആളുകളുടെ ആത്മാവിനെ പിടിക്കുന്ന സങ്കേതത്തിലേക്കാണ്, സിജീനിലേക്കാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ വല്ലാതെ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തതാകുന്ന ആ മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി 2 മലക്കുകളും ഒന്ന് തർക്കം ചെയ്ത സമയത്ത്
ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനുഷ്യകോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കി അവർക്കിടയിൽ തർക്ക പരിഹാരത്തിനായി നിർദ്ദേശം കൊടുത്തു. അഥവാ ഏതൊരു നാട്ടിൽ നിന്നാണോ 100 പേരെ കൊല ചെയ്തിട്ട് അദ്ദേഹം നന്മയുടെ നാട്ടിലേക്ക് അദ്ദേഹം പോയത്, ആ നാട്ടിലേക്കുള്ള ദൂരവും വന്നതാകുന്ന നാട്ടിൽ നിന്നുള്ള ദൂരവും ഒന്ന് അളക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മലക്കുകളോടായി ആജ്ഞാപിക്കുകയാണ്. മനുഷ്യകോലത്തിൽ വന്നതാകുന്ന മലക്കിന്റെ വർത്തമാനം കേട്ട് മലക്കുകൾ അളന്നു നോക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുമതി നൽകിയത് കാരുണ്യത്തിന്റെ മലക്കുകളൊക്കെയാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വന്നതാകുന്ന നാട്ടിൽ നിന്ന്, അരും കൊല ചെയ്തതാകുന്ന നാട്ടിൽ നിന്ന് തന്റെ റഹ്മത്തിന്റേതാകുന്ന ഭാഗത്തേക്ക് അഥവാ കാരുണ്യത്തിന്റേതാകുന്ന നാട്ടിലേക്ക് അഥവാ ജീവിതത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു പോരുന്നതാകുന്ന നാട്ടുകാരുടെ നാട്ടിലേക്ക് അദ്ദേഹം പോയതാകുന്ന വഴിദൂരമാണ് അദ്ദേഹത്തിന് അല്പം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ മലക്കുകളോട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കാൻ പറയുകയും അദ്ദേഹത്തിന്റെ ആത്മാവിനെ അസ്റായിൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകൾ പിടിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇല്ലീനിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഓർമ്മപ്പെടുത്ത. സഹോദരങ്ങളെ, നമുക്ക് എന്താണ് ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ടായത്? ജീവിതത്തിൽ എത്ര സുഹൃതങ്ങൾ ചെയ്യാനും നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. തെറ്റുകൾ ചെയ്തതാകുന്ന മനുഷ്യൻ എത്ര വലിയ തെറ്റാണ് ചെയ്തത് എങ്കിലും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തെറ്റുകൾ പരിപൂർണമായി പൊറുത്തുകൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ള വലിയൊരു ചിന്ത ഈ പരിശുദ്ധമായ ഈ ചരിത്രത്തിൽ നിന്ന്, പ്രവാചകന്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകാരാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമതാ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. പക്ഷെ അല്ലാഹുവിലേക്ക് തെറ്റുകൾ ഏറ്റുപറയുന്നവരെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടം. അത്തരത്തിലുള്ള സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ സുദിനത്തിൽ എല്ലാ സത്യവിശ്വാസികളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ചെയ്തതാകുന്ന സർവ്വ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായി അർപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ സർവ്വ പാപങ്ങളും വിട്ടുപുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യ രാവ് മുതൽ റമദാനിന്റെ പിറകണ്ടത് മുതൽ നമ്മളോട് അവസാനത്തെ രാവ് വരെ ചെല്ലാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ദിക്ർ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഏതൊരു മുസ്ലിമും നമസ്കാരം കഴിയുമ്പോൾ 3 പ്രാവശ്യം അള്ളാഹുവിനോട് പറയും, അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം അസ്തഗ്ഫിറുല്ലാഹല്ലദീം. കാരണം അവന്റെ നമസ്കാരത്തിൽ വന്ന തെറ്റുകൾ അല്ലാതെ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപപിഴവുകൾ എല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറയുന്നതാകുന്ന വ്യക്തിയാണ് യഥാർത്ഥ മുസ്ലിമാൻ. അത്തരത്തിലുള്ള സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. റമദാൻ മുഴുക്കെ ഈ ദിക്ർ നമ്മുടെ നാവിത്തുമ്പിൽ എപ്പോഴും ഉണ്ടാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും വിട്ടുപുറത്തും മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.